Välkomna video till Sagobran. FB Couplesന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ദാ കുടുംബവരുണ്ട്, കുടുംബം കാത്തിരിക്കുക. കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് ഈ വീഡിയോയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മണി ചേട്ടന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മണീനെ അത്രയും ഇഷ്ടമുള്ള കാരണമാണ്, മണി ചേട്ടന്റെ ഓർമ്മകൾ ഇപ്പോഴും എന്റെ നെഞ്ചിലുള്ള കാരണമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ വീഡിയോ ചെയ്തതിനൊന്നും ആൾക്കാർ പറഞ്ഞില്ല, പക്ഷെ നെഗറ്റീവ് അല്ല, ഒരു സജഷൻ ആണ്. ശരി, എനിക്ക് മനസ്സിലായി സജഷൻ ആണെന്ന്. അപ്പൊ ഞാൻ പറയാണ് എന്താന്ന് വെച്ചാൽ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് മണിയും മണിയെന്ന്. നമ്മള് വീട്ടിൽ സംസാരിക്കുമ്പോഴായാലും മണിച്ചേട്ടൻ എന്ന് പെട്ടെന്ന് പറയാറില്ല. നമ്മളൊരു സ്നേഹവിളി പോലെ അമ്മ മണിയുടെ പാട്ട് പാടാം, അങ്ങനെയൊക്കെയാണ് സംസാരിക്കാറ്. അപ്പൊ പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോ പെട്ടെന്ന് മണിയുടേന്ന് അല്ലെങ്കിൽ മണി പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. എല്ലാരും ക്ഷമിക്കണം. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കൊരു കുറ്റബോധമല്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്ക് റെസ്പെക്ട് കൊടുക്കാൻ ഒരു മടി ഇല്ലാത്ത ആളാണ് ഞാൻ. എവിടെ ആയാലും വയസ്സായവരാകട്ടെ, എത്ര ഫേമസ് ഉള്ള ആൾക്കാരായിട്ടെ, നമ്മൾ എവിടെയാണോ റെസ്പെക്ട് കൊടുക്കേണ്ടത് അവിടെ ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്നലെ എന്തെങ്കിലും വന്നിട്ടുള്ള തെറ്റാണ്, പെട്ടെന്ന് ഞാൻ വീട്ടിൽ പറയണ പോലെ പറഞ്ഞു പോയതാണ്. അത് ഞാൻ എല്ലാവരോടും സോറി പറയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് അങ്ങനെ കമന്റ് കണ്ടപ്പോ ഒരുപാട് വിഷമായി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ വീഡിയോ ഇട്ടതിൽ നിന്ന് ഞാൻ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ കയ്യിലും തെറ്റുണ്ട്. ഞാൻ എന്തായാലും മണിച്ചേട്ടൻ എന്ന് പറയണായിരുന്നു നമ്മുടെ അത്രയും പ്രിയപ്പെട്ട മണിച്ചേട്ട മണിച്ചേട്ടനും അതുപോലെ തന്നെ മണിച്ചേട്ടന്റെ ഫാൻസിനോടും ഞാന് എന്താണ് ക്ഷമ പറയാണ്. പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മളിപ്പോ സാധാ സംസാരിക്കുന്ന പോലെ തന്നെ പറഞ്ഞു പോയതാണ്. അത് ഒരു മറ്റുള്ളവർക്കും കൂടി കാണേണ്ട വീഡിയോ ആണെന്ന് ഞാൻ ആലോചിച്ചില്ല. ആ സമയത്ത് ആലോചിച്ചില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ ഒരുപാട് വിഷമമായി അങ്ങനെ കണ്ടപ്പോ. നെഗറ്റീവ് അല്ല, ഞാൻ നെഗറ്റീവിനെ ഞാൻ തരംതിരിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് തോന്നി ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. എനിക്ക് തോന്നിയ കാരണമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോ നല്ലൊരു വീഡിയോ നമുക്ക് പിന്നെയും കാണാം. അപ്പൊ എനിക്കും അതിന് മുന്നേ പറയുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് പറഞ്ഞു പോയതാണല്ലേ എന്ന് പറഞ്ഞു. അതെ, പെട്ടെന്ന് പറഞ്ഞു പോയത്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ഫസ്റ്റ് ഒരു കമന്റ് വരുമ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത്. അപ്പോ അത് ഇനി ഉണ്ടാവില്ല. അപ്പൊ അല്ല, ഞങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ള കാരണമാണ് ഞങ്ങൾ ഇത്രയും എത്തിയത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.